ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു ലിറ്റർ ഹാർഡിൽസ് ലെറ്റ്സ് ലൺ ടുഗെദർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ ഗ്യാൽസ്വർത്തിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയാണ് ഇതാണ് നമ്മുടെ റൈറ്റർ ജോൺ ഗ്യാൽസ്വർത്തി നമുക്ക് റൈറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ജോൺ ഗ്യാൽസ്വർത്തി ദ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആൻഡ് പ്ലേ റൈറ്റർ ജോൺ ഗ്യാൽസ്വർത്തി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ റൈറ്റേഴ്സ് ഓഫ് ദി ഏർലി ട്വൻറ്റിഎയ്ത്ത് സെഞ്ചുറി his work explores the transitions and contrasts between pre and post world war i in england although galsworthy is best known for his novels he was also a successful playwright john galsworthy was awarded the order of merit in 1929 and the nobel prize for literature in 1932 twentieth century kanda valara prashastara writers laurel john galsworthy adiham or novelist nada ഇംഗ്ലണ്ടിൽ വേൾഡ് വാർ വണ്ണിന് മുമ്പും ഉണ്ടായ മാറ്റങ്ങളെയും പരിവർത്തനങ്ങളെയും കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വർക്കുകളിലെ മെയിൻ തീം നയൻറ്റീൻ ട്വന്റി നയനിൽ ഓർഡർ ഓഫ് മെറിറ്റ് അവാർഡ് നേടിയ ഗാൽസ് വേർതി നയൻറ്റീൻ തേർട്ടി ടൂയില് ലിറ്ററേച്ചറിനുള്ള നോബൽ പുരസ്കാരവും നേടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഷോർട്ട് സ്റ്റോറിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാനാണ് പോകുന്നത് ദ ഷോർട്ട് സ്റ്റോറി ക്വാളിറ്റി ദ ലൈഫ് ഓഫ് ടു ജർമൻ ഷൂമേക്കേഴ്സ് ഹു ആർ ആൻഡ് ആർ ഓഫ് ജർമ്മൻ സ്റ്റോക്ക് they never compromised on the quality of their products their honesty commitment and sense of dedication did not help them progress in life while others thrive on false promises and substandard products here we can see a man whose idealism has been his bane the story is a criticism of the materialism of the modern society Sahodanmaraya marayar and german chripootiya the story on john galsworthy's quality തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മേന്മയുടെ കാര്യത്തിൽ അവർക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നു ആത്മാർത്ഥത പ്രതിജ്ഞാബദ്ധത അർപ്പണബോധം ഇവയൊക്കെ അവരുടെ മുഖമുദ്രയായിരുന്നു മറ്റു പലരും തെറ്റിദ്ധാരണയിലൂടെയും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വിറ്റഴിച്ചുമൊക്കെ ലാഭമുണ്ടാക്കിയിരുന്നെങ്കിലും ഇവർക്ക് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇവരുടെ ഈ മുഖമുദ്രയൊന്നും അവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനൊരു കാരണമേ ആയിരുന്നില്ല ആധുനിക മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള അഭിനിവേശമാണ് ഈ കഥയിൽ ശരിക്കും വിമർശിക്കപ്പെടുന്നത് In story, like the shoemakers. The story starts with the description of the boot shop. On the top of the shop, there was the nameplate Jessler Brothers and a few shoes displayed on the window. The narrator says that it has not been possible to go to Mr. Jessler much because the shoes he made have lasted very long and those are of the best of their kind. The narrator knew the German shoemaker from his youth. The shoes were made only on order. ആൻഡ് വെർ എ മാർവിൽ ഇസ് വർക്ക് ഓഫ് ഹാർട്ട് ബൂട്ട് ഷോപ്പിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനോടെയാണ് നമ്മുടെ സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോപ്പിന് മുകളിലായി ജസ്ലർ ബ്രദേഴ്സ് എഴുതിയ ഒരു നെയിം ബോർഡ് ഉണ്ടായിരുന്നു ഒപ്പം ഷോപ്പിൻ്റെ ജനാലയിൽ കുറച്ച് ചെരുപ്പുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പേഴ്സണിൽ സ്റ്റോറി പറയുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കഥാകാരനെ നറൈറ്റർ എന്ന് വിളിക്കാം നമ്മുടെ നറൈറ്റർ പറയുന്നത് കേട്ടോ അങ്ങനെ എപ്പോഴൊന്നും മിസ്റ്റർ ജസ്ലറിൻ്റെ പക്കലേക്ക് അദ്ദേഹത്തിന് ഷൂ വാങ്ങിക്കാൻ പോകേണ്ടി വരാറില്ല പോലും കാരണം അവിടെ നിന്ന് വാങ്ങുന്ന ചെരുപ്പുകൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും മാത്രമേ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ നറൈറ്ററിന് മിസ്റ്റർ ജസ്ലന് വളരെ ചെറുപ്പം മുതൽ തന്നെ പരിചയമുണ്ട് മിസ്റ്റർ ജസ്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓർഡർ അനുസരിച്ച് മാത്രമേ അയാൾ ഷൂസ് നിർമ്മിക്കുകയുള്ളൂ നോർമലി ചെരുപ്പ് കടകളിൽ ഒരുപാട് ചെരുപ്പുകൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഇവരുടെ കടയിൽ ആ കൊച്ചു ജനാലയിൽ ആകെ കുറച്ച് ചെരുപ്പുകൾ മാത്രമേ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഇതാണതിന് കാരണം ഇനി നമുക്ക് നമ്മുടെ ജർമ്മൻ ഷൂ മേക്കറിനെ പറ്റി കൂടുതലായിട്ടൊന്നും നോക്കി വരാം ദ അപ്പിയറൻസ് ഓഫ് ദി ഷൂ മേക്കർ Mr. Jessler is the youngest of the two Jessler brothers and the main shoemaker. Mr. Jessler is an extremely skilled and committed shoemaker. His skin is leathery, yellowish, crinkled, and his eyes are grey blue and dark with a look of utter commitment and seriousness. He has crinkly, curly, red hair and thick red beard. His voice is deep, gritty, monotonous, and he speaks with a heavy German accent. He seems a little stupid and bent. ബിക്കോസ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് മിസ്റ്റർ ജസ്ലറും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുമാണ് ഈ ഷോപ്പ് നടത്തിയിരുന്നത് കാഴ്ചയിൽ ഇരുവരും ഒരുപോലെ ഇരിക്കും മൂത്ത ജസ്ലറിനോടാണ് താൻ സംസാരിക്കുന്നതെങ്കിൽ അയാൾ സംഭാഷണത്തിനിടയിൽ ഞാൻ എൻ്റെ സഹോദരനോടൊന്ന് ചോദിക്കട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും ആ ഡയലോഗ് കേട്ടാണ് നമ്മുടെ നാറൈറ്റർ ഇത് എൽഡർ ജസ്ലറാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ നാറൈറ്ററിന് കൂടുതൽ അടുപ്പവും പരിചയമുള്ളത് എങ്ങ ജസ്ലറിനോടാണ് അദ്ദേഹമാണ് മെയിൻ ഷൂ മേക്കർ മിസ്റ്റർ ജസ്ലർ അസാമാന്യ കഴിവും ആത്മാർത്ഥതയുമുള്ളൊരു ഷൂ മേക്കറാണ് അദ്ദേഹത്തിൻ്റെ മുഖം നിറയെ ചുളിവുള്ളതും യെല്ലോയിഷ് കളറുമായിരുന്നു കണ്ണുകൾക്ക് ഇരുണ്ട ഗ്രേ ബ്ലൂ കളറായിരുന്നു ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ അട്ടർ കമ്മിറ്റ്മെൻറ്റും എല്ലാം അദ്ദേഹത്തിന് ചുവന്ന ചുരുണ്ട തലമുടിയായിരുന്നു കട്ടിയുള്ള താടിരോമങ്ങളും വളരെ പരുക്കൻ ശബ്ദത്തിൽ കനത്ത ജർമ്മൻ ആക്സെൻ്റോടു കൂടിയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് ഹാർഡ് വർക്ക് മൂലം ഇത്തിരി കൂനും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇനി നമുക്ക് ജസ്ലറിനെ പറ്റി കൂടുതൽ അറിയാം So, let's see Mr. Jessler's method of taking orders. His sincerity, commitment, and dedication to the work are boundless, although it does not help him to make progress in life. Jessler seems to consider shoemaking as a sacred vocation. These qualities can be discerned even in his method of taking orders. One day, the narrator goes to their shop to get a pair of Russian leather shoes. മിസ്റ്റർ ജസ്ലർ റിട്രീറ്റ്സ് ആപ്സ്റ്റേഴ്സ് അൺകംസ് ബാക്ക് ആഫ്റ്റർ സം ടൈം ഹോൾഡിംഗ് എ ഫൈൻ ഗോൾഡൻ റഷ്യൻ ലെതർ പീസ് മിസ്റ്റർ ജസ്ലറിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചും ഡെഡിക്കേഷനെ കുറിച്ചുമൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു പക്ഷേ ഇതൊന്നും അയാളുടെ ജീവിതം മെച്ചപ്പെടാൻ ഒരു കാരണമേ ആയിരുന്നില്ല ഷൂ മേക്കിംഗ് ഒരു പാഷൻ ആയിരുന്നു അയാൾക്ക് അയാൾ ഷൂസിൻ്റെ ഓർഡർ എടുക്കുന്നത് പോലും അത്ര പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ഒരിക്കൽ നമ്മുടെ നറൈറ്റർ ഒരു പേർ ഷൂസ് ഓർഡർ ചെയ്യുന്നതിനായിട്ട് ഷോപ്പിലെത്തി മിസ്റ്റർ ജസ്ലർ കാര്യവിവരങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം കടയുടെ മുകളിലത്തെ നിലയിലേക്ക് ചെന്ന് കുറച്ചു നേരത്തിനുള്ളിൽ വളരെ മനോഹരമായ ഗോൾഡൻ നിറത്തിലുള്ള റഷ്യൻ ലെതറിൻ്റെ ഒരു പീസും പിടിച്ചോണ്ട് വന്നു ആഫ്റ്റർ ദ നറേറ്റേഴ്സ് അപ്രൂവൽ ഹി സെയ്യിസ് ഹി വിൽ ഗെറ്റ് ഹിസ് ഷൂസ് ടു മൊറോ ഫോർട്ട് നൈറ്റ് ബട്ട് ഇഫ് ഇറ്റ് വേഴ്സ് എം ന്യൂ കൈൻഡ് ഓഫ് ഷൂസ് ഹി വുഡ് ഒബ്സർവ് കെയർഫുള്ളി ഹി വുഡ് ഡ്രോ ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ ഫുഡ് ഓൺ എ പേപ്പർ ഹി ആൻഡ് ഹിസ് ബ്രദർ ഓഫൻ ഗോ വിതൗട്ട് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഇറ്റ്സ് ഓൾ വെരി എൻറ്റിയറിംഗ് ആൻഡ് ഇൻഫോർമൽ നമ്മുടെ നെറേറ്റൻ അപ്രൂവലിന് ശേഷം വളരെ അടുത്തൊരു ദിവസം തന്നെ ഷൂ തയ്യാറാക്കി നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്യും പുതിയ മോഡലിനാണ് വേണ്ടതെങ്കിലോ അയാൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം ആദ്യം തന്നെ കാലിൻ്റെ അളവ് ഒരു പേപ്പറിലേക്ക് പകർത്തിയെടുക്കും കാലിൻ്റെ ഔട്ടർ എഡ്ജിലൂടെ ഇങ്ങനെ വരച്ച് പാവങ്ങൾ മിസ്റ്റർ ജസ്ലറും അയാളുടെ ബ്രദറും ആഹാരം പോലും ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരുന്നു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ മാത്രമായിരുന്നില്ല കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിനും അവർ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു Mr. Jessler takes customer feedback seriously. One day, the narrator goes to their boot shop and tells him that the last shoes he got from him had creak. After a long pause, Mr. Jessler asks him to bring the shoes to him. He assures that if he can't repair them, he will give the money back. This shows that he takes customer feedback seriously. ഒരിക്കൽ നമ്മുടെ നറേറ്റർ ജസ്ലർ ബ്രദേഴ്സിൻ്റെ ഷോപ്പിലെത്തിയപ്പോൾ മിസ്റ്റർ ജസ്ലറിനോട് കഴിഞ്ഞ തവണ താൻ ഇവിടെ നിന്ന് ഒരു ഷൂസ് കീറിപ്പോയി എന്ന കംപ്ലയിൻ്റ് പറഞ്ഞു കുറേ നേരം മിണ്ടാതെ നിന്ന് ആലോചിച്ച ശേഷം ആ ഷൂസ് തിരികെ കൊണ്ടുവരാൻ അയാൾ പറഞ്ഞു തനിക്കത് ശരിയായി റിപ്പയർ ചെയ്യാനായില്ലെങ്കിൽ ആ ഷൂസിന്റെ ക്യാഷ് തിരികെ നൽകാം എന്നയാൾ നാറൈറ്ററിന് ഉറപ്പ് നൽകുകയും ചെയ്തു ഇതിൽ നിന്നൊക്കെ എത്ര സീരിയസ് ആയിട്ടാണ് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അയാൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാമല്ലേ Oracle our narrator, Matur shoppel in the Wangacher shoes of Jessler Brothers in a Let's see. When Mr. Jessler saw the shoes from a large firm, Mr. Jessler usually did not criticize other shoemakers or firms. But once the narrator goes to Jessler Brothers to order a new pair, wearing a pair of shoes which he bought due to some emergency from a big firm, Mr. Jessler at once recognized that the shoes are not made by him. ഹി ടച്ചസ് അറ്റ് എ പെർട്ടിക്കുലർ സ്പോട്ട് ഓൺ ദ നാറൈറ്റേഴ്സ് ഷൂ വെയർ ഇറ്റ് ഈസ് ഇൻ കംഫർട്ടബിൾ ഫോർ ദ നാറൈറ്റർ മിസ്റ്റർ ജസ്ലർ ഒരിക്കൽ പോലും മറ്റു ഷൂ മേക്കേഴ്സിനെയോ വലിയ ഫേംസിനെയോ ഒന്നും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നമ്മുടെ നാറൈറ്റർ കേട്ടിട്ടില്ല പക്ഷേ ഒരിക്കൽ ഒരു പേർ ഷൂസ് ഓർഡർ ചെയ്യുന്നതിനായിട്ട് നാറൈറ്റർ ജസ്ലർ ബ്രദേഴ്സിന്റെ ഷോപ്പിലെത്തി അന്ന് നമ്മുടെ നാറൈറ്റർ ധരിച്ചിരുന്നത് ഒരിക്കലൊരു എമർജൻസി സിറ്റുവേഷനിൽ മറ്റൊരു ലാർജ് ഫേമിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്ന ഒരു പേർ ഷൂസ് ആയിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് താൻ നിർമ്മിച്ച ഷൂസ് അല്ല എന്ന് അയാൾ മനസ്സിലാക്കി എന്നിട്ട് നാറേറ്ററിൻ്റെ കാലിൽ കിടന്ന ഷൂസിൻ്റെ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ അമർത്തിയിട്ട് ചോദിച്ചു ഇവിടെ നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ എന്ന് ഓൾറെഡി ആ ഭാഗത്ത് നമ്മുടെ നാറൈറ്ററിന് ഇത്തിരി ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു ആൻഡ് ഹി ആസ് ദാറ്റ് ഡസ് ഇറ്റ് ഹേർട്സ് യർ ഇറ്റ്സ് പൂർ ക്വാളിറ്റി സാഡ് ആൻഡ് ദി മാൻ

ബിഗ് ഫേംസ് കസ്റ്റമേഴ്സിന്റെ കംഫർട്ടിനെ പറ്റി ബോധയടേ അല്ല എന്നും പൂർ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്ത് ലാഭമുണ്ടാക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ എന്നും അയാൾ നറേറ്ററോട് പരാതി പറഞ്ഞു അവസാനം താൻ താനിട്ടിരുന്ന ചെരുപ്പ് വാങ്ങാനുണ്ടായ സിറ്റുവേഷനൊക്കെ നറേറ്റർ ജസ്ലറിനോട് എക്സ്പ്ലെയിൻ ചെയ്തു മിസ്റ്റർ ജസ്ലറിന് ബിഗ് ഫേംസിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നാൽ നോക്കാം മിസ്റ്റർ ജസ്ലേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലാർജ് ഫേംസ് ജസ്ലർ ബ്രദേഴ്സ് ഡു നോട്ട് കോംപ്രമൈസ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദിയർ പ്രൊഡക്റ്റ് ബട്ട് ഹി ഡസ് നോട്ട് സക്സീഡ് ഇൻ ഇറ്റ്

പക്ഷേ പല ബിഗ് ഫേംസും അവരുടെ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്ട്സ് അഡ്വർടൈസ്മെൻറ്റിലൂടെ വിറ്റഴിച്ച് ലാഭം കൊയ്യുന്നുണ്ടായിരുന്നു മിസ്റ്റർ ജസ്ലർ പറയുന്നത് ഇങ്ങനെ ലാഭത്തിന് വേണ്ടി ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്ന ബിഗ് ഫേംസിന് സെൽഫ് റെസ്പെക്റ്റ് തീരെ ഇല്ല എന്നാണ് അതുപോലെ അവരിങ്ങനെ വിറ്റഴിക്കുന്ന പ്രൊഡക്ട്സൊക്കെ വെറും വേസ്റ്റ് ആണെന്നുമാണ് ഇങ്ങനെ ക്വാളിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ജസ്ലർ ബ്രദേഴ്സിന് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നോക്കാം പത്തറ്റിക് കണ്ടീഷൻ ഓഫ് മിസ്റ്റർ ജസ്ലർ ദ നെവർ അഡ്വർടൈസ്ഡ് ദർ പ്രൊഡക്ട്സ് ബട്ട്

പക്ഷേ ഈ ആത്മാർത്ഥത കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഫിനാൻഷ്യൽ ഗെയിനും അവർക്കുണ്ടായിരുന്നില്ല ഇന്ന് അവർക്ക് ചുറ്റും ഒരുപാട് ലാർജ് ഫോംസ് വളർന്ന് പന്തലിച്ചിരുന്നു ഈ ഷോപ്പിൽ കച്ചവടം താരതമ്യേന കുറവു ഈ കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് രണ്ട് ബ്രദേഴ്സിനും അവരുടെ ജീവിതം കൂട്ടിമുട്ടിക്കാൻ പ്രയാസമായിരുന്നു നമ്മുടെ നറേറ്റർ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോയിരുന്നു രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും അയാൾ തിരിച്ചെത്തി ജസ്ലർ ബ്രദേഴ്സിന്റെ ഷോപ്പ് സന്ദർശിച്ചപ്പോൾ കണ്ടത് പണ്ട് ഇവർ തുന്നി തയ്യാറാക്കിയ ഏതാനും ഷൂസുകൾ ഡിസ്പ്ലേ ചെയ്തിരുന്ന ചെറിയ വിൻഡോസിൽ മറ്റൊരു ഷോപ്പിന്റെ പേര് പെയിന്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഈ ഷോപ്പിന്റെ ഒരു ഭാഗം അവർ വിറ്റു എന്ന് വേണം മനസ്സിലാക്കാൻ ദ നറൈറ്റർ എൻഡ് ദ ഷോപ്പ് ആൻഡ് ഓർഡർ ത്രീ പെയർസ് ഓഫ് ഷൂസ് ഓൾഡോ ഹി വാണ്ടഡ് ഒഫ്റ്റർ മെനി മന്ത്സ് ഹി എഗൻ വിസിറ്റഡ് ദ ഷോപ്പ് ആൻഡ് ഹി മിസ് ടുക്ക് ദ യങ്ങർ ബ്രദർ ഫോർ ദ എൽഡർ വേൾഡ്

വീണ്ടും കുറേ മാസങ്ങൾക്ക് ശേഷം ഏറെക്കുറെ ഒരു വർഷത്തിന് ശേഷം വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ നാറൈറ്ററിന് മിസ്റ്റർ ജസ്ലറിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ കൂടി സാധിച്ചിരുന്നില്ല അത്രത്തോളം പ്രായവും ക്ഷീണവും അയാളുടെ മുഖത്ത് തോന്നുമായിരുന്നു അത് മൂത്ത ജസ്ലറാണെന്ന് നമ്മുടെ നാറൈറ്റർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ മൂത്ത സഹോദരൻ മരിച്ചുപോയി എന്ന് ജസ്ലർ പറഞ്ഞത് നാറൈറ്റർ ഒരു ഷോക്കോടെയായിരുന്നു കേട്ടത് വെൻ ദ നാറൈറ്റർ വിസിറ്റഡ് ജസ്ലർ ഹിസ് കണ്ടീഷൻ വാസ് സോ പത്തറ്റിക് ടു വാഷ് ഹിം വാസ് ഫീബിൾ

ഇത്തവണ നറേറ്റർ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് കുറച്ചധികം ഷൂസിന് ഓർഡർ കൊടുത്തതിന് ശേഷമായിരുന്നു അങ്ങനെ ഒരു വൈകുന്നേരത്ത് നമ്മുടെ നറൈറ്ററിന് ഒരു പാഴ്സൽ പോസ്റ്റ് വഴി വരികയാണ് വളരെ ശ്രദ്ധിച്ച് അയാൾ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് നാല് പയേഴ്സ് ഓഫ് ഷൂസ് ആയിരുന്നു ഇതുവരെ മിസ്റ്റർ ജസ്ലർ നിർമ്മിച്ചിട്ടുള്ളവയിലേക്കും വെച്ച് ഏറ്റവും ബെസ്റ്റ് നാല് ഷൂസ് ഒപ്പം അതിൻ്റെ ബില്ലും ഉണ്ടായിരുന്നു ശരിക്കും നറേറ്റർ അത് കണ്ട് സർപ്രൈസ്ഡായി കാരണം ഇവയുടെ ഒക്കെ വിലയിൽ പോലും ഒരു മാറ്റവും A of the Story Climax a Mr Jessler Pathetic condition of Mr. Jessler A week later the narrator came to the place where Jessler's shop had been. But in that place there stood an Englishman who had taken over the shop. He told the narrator that Jessler had died of slow starvation. He sat over his boots day and night and he never gave himself time to eat. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ജസ്ലർ ബ്രദേഴ്സിൻ്റെ ഷോപ്പ് ഇരുന്ന പ്ലേസിലേക്ക് എത്തിയ നറൈറ്റനെ വെൽക്കം ചെയ്തത് ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു അയാൾ ഈ കട ഏറ്റെടുത്തിരിക്കുകയാണ് ജസ്ലറിനെ പറ്റി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ജസ്ലർ മരിച്ചുപോയി എന്നായിരുന്നു തീരെ സെയിൽസ് ഉണ്ടായിരുന്നില്ല അത്രേ പട്ടിണിയിലായിരുന്നു അയാൾ ഏറെ നാളായിട്ട് പട്ടിണി മൂലമാണ് അയാൾ മരണപ്പെട്ടത് അടുത്ത ദിവസങ്ങളിൽ അയാൾക്കെന്തോ ഓർഡർ ഉണ്ടായിരുന്നു ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ രാത്രിയും പകലും ഒരേ ഇരിപ്പിരുന്നു പോലും എന്തായാലും കഷ്ടമായി പോയി എന്ന് അങ്ങനെ നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് സ്റ്റോറിക്ക് ഒരു കൺക്ലൂഷൻ കൂടെ നോക്കാം ദ സ്റ്റോറി ഓഫ് ജസ്ലർ ബ്രദേഴ്സ് ഇസ് വെരി ട്രാജിക് ആൻഡ് പതറ്റിക് ദ ഹാവ് ബീൻ ടോട്ടലി ഡെഡിക്കേറ്റഡ് ടു ദിയർ പ്രൊഫഷൻ ദ ലീവ് ഫോർ ക്വാളിറ്റി വൈ ദി ബിഗ് ഫേംസ് ട്രൈഡ് ഓൺ ഫോൾസ് പ്രോമിസസ് ആൻഡ് ഫ്ലാഷി അഡ്വർടൈസ്മെന്റ്സ് ദ ബിഗ് ഫേംസ് ന്യൂ ദ സ്ട്രാറ്റജി ടു ഇൻഫ്ലുവൻസ് ആൻഡ് വിൻ ഓവർ ദ കസ്റ്റമേഴ്സ് പീപ്പിൾ ലൈക്ക് ജസ്ലേഴ്സ് ഹാവ് നോ പ്ലേസ് ഇൻ സച്ച് എ വേൾഡ്

എന്നാൽ ജസ്ലർ ബ്രദേഴ്സ് ജീവിച്ചു തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഈ ലാർജ് ഫേംസിനൊക്കെ എങ്ങനെ കസ്റ്റമേഴ്സിനെ സ്വാധീനിച്ച് അവർക്കുമേൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ് അവരുടെ വിജയം എന്നാൽ പാവം ജസ്ലറിനെ പോലുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് വിൽക്കുന്നവർക്ക് ഈ ലോകത്ത് സ്ഥാനമില്ല വർക്കിൻ്റെ മഹത്വം കണ്ടല്ല മറിച്ച് അഡ്വർടൈസ്മെന്റ് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ബിഗ് ഫേംസിനെ വലുതാക്കിയ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ അവർക്കായില്ല എന്ന് വേണം പറയാൻ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്ക് മുമ്പിൽ ജസ്ലർ ബ്രദേഴ്സ് വീണുപോയി എന്നു പറയാം വ്യവസായവൽക്കരണത്തിൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ഒക്കെ വിക്റ്റിമാണ് ജസ്ലർ ബ്രദേഴ്സ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ ലിസ്ണിംഗ്